ഹലോ, എൻ്റെ മൈ കിറ്റൻസിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ കുറച്ച് ദിവസമായി നമ്മുടെ ശംഖുപുഷ്പത്തിനെയൊക്കെ ഇന്ന് കാണിച്ചിട്ടുണ്ട്. ഈ ശംഖുപുഷ്പം കണ്ടേ, ഇത് താഴെയാണ് നിൽക്കുന്നത്. ഞാൻ താഴെ ഇവിടെ ഇരുന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. കണ്ടാ, ഇത് താഴെ നിൽക്കുന്ന ഒരു ശംഖുപുഷ്പമാണ്. കണ്ടാ, പൂത്ത് നിൽക്കുന്നുണ്ട്. ശംഖുപുഷ്പം പറയുന്നത് ഒരു പൂവെങ്കിലും പൂത്താലും ഭയങ്കര നല്ലതാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ കുറച്ച് ഈ മരത്ത് ഈ താഴത്തെ കുഞ്ഞു ചെടിയിൽ തന്നെ ഒരു അഞ്ചാറ് പൂവുണ്ട്. കണ്ടാ, അത് നല്ല ഭംഗിയാണ് കാണാൻ. എന്തൊരു ഭംഗിയുള്ള പൂക്കളാണെന്നാ ഇത്. ഇതെന്താ, ഒരുപാട് കാര്യങ്ങൾക്ക് നല്ലതാണ് ഇവിടെ. ശരിക്കും ഇപ്പോൾ രണ്ടാഴ്ച ആയുള്ളൂ ഇവിടെയൊക്കെ ഞാൻ ക്ലീൻ ചെയ്യിച്ചിട്ട്. എന്നിട്ടും വീണ്ടും പെട്ടെന്ന് പിന്നെ കാടായി. അപ്പോൾ പാമ്പ് കയറി കിടക്കുമെന്നൊക്കെ എല്ലാവരും പറയും. പിന്നെ ഞാൻ ഈ ശംഖുപുഷ്പത്തിൻ്റെ ബലത്തിൽ മാത്രമാണ് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് കേട്ടോ. കാട് എനിക്ക് പേടിയില്ലാത്തത്. പിന്നെ നമുക്കുള്ളത് ഇത് കണ്ട ശംഖുപുഷ്പം, ഒരു ചെമ്പരത്തിയിൽ പടർന്ന് കിടക്കുന്നതാണ്. അതിൽ നിറച്ച് ഇടയ്ക്കിടയ്ക്ക് പൂ കാണൂലേട്ടാ. എനിക്ക് പൂ കാണാതെ വരുമ്പോൾ എനിക്കങ്ങ് ഭയങ്കര പേടിയും വിഷമമൊക്കെ ആണ്. എന്തെങ്കിലും ദോഷമാണോ എന്നൊക്കെ എനിക്കങ്ങ് തോന്നും. അപ്പോഴത്തേക്കും രണ്ട് പൂവോ മൂന്ന് പൂവോ ഒക്കെ ഉണ്ടാവും. ഇത് കണ്ട ചെമ്പരത്തിയുടെ മുകളിലത്തെ ഒരു കൊമ്പിൽ കണ്ട, ഇത് എത്ര പൂവാണെന്ന് നിങ്ങൾ കണ്ടോ. ഇതൊന്ന് എണ്ണി നോക്കിയാലൊരു 8-10 പൂവുണ്ട്. ആ ചെമ്പരത്തിയുടെ തണ്ടിലും കണ്ട എത്ര ചെമ്പരത്തി പൂ നിൽക്കുന്നെന്ന് നോക്കിയേ. അവർ രണ്ടുപേരും കൂടെ പന്തായം വെച്ച് പൂക്കുകയാണെന്നാണ് എനിക്ക് തോന്നേണ്ട. എന്തൊരു ഭംഗിയെന്ന് നോക്കിയേ ഇത് കാണാൻ തന്നെ. ഇത് ശരിക്കും ഇതിൻ്റെ കോമ്പിനേഷനാണ് കേട്ടോ. ഭയങ്കരം പച്ചയും വയലറ്റും കൂടെ. നമ്മളൊരു പച്ചയും വയലറ്റും കൂടെ ഒരു സാരി വാങ്ങിച്ചു നോക്കി, ഒരു പട്ട് സാരി ആണെങ്കിൽ എന്തൊരു ഭംഗിയായിരിക്കും എന്നോ. പട്ട് സാരിയും സാധാരണ സാരിക്കും ഭംഗി കുറവൊന്നും ഇല്ല, എന്നാലും പട്ട് സാരി ആകുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും. ഇതിൻ്റെ ഇടയിലൊക്കെ കയറി ഒളിച്ച് നിൽക്കുന്നതാണ്ട്. അതുണ്ടോ ഒരു സുന്ദരി, അതാണ് എൻ്റെ കണ്ടത്. നിറച്ച് ഉണ്ട് കേട്ടോ. ഇന്നിപ്പം കുറച്ച് ഒരു 10-50 പൂ കാണുമായിരിക്കും. എനിക്ക് പൂവുള്ളപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമുക്ക് വിളക്കെത്തിക്കുമ്പോൾ കൊണ്ട് വയ്ക്കാമല്ലോ. അയ്യപ്പസ്വാമിക്ക് ഈ പൂ ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറയുന്നത്. ആരോ പറഞ്ഞതോ പേപ്പറിലോ അല്ല ബുക്കിൽ അങ്ങനെ ഞാൻ വായിച്ചതായിരിക്കും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കണ്ടോ, എന്നാൽ അതിൻ്റെ ഇടയിൽ ചെമ്പരത്തി പൂവും. ഇതാ ചെമ്പരത്തി പൂ കയറി ഒളിച്ച് നിൽക്കുന്നുണ്ട്. എല്ലാവരും ഭയങ്കര സുന്ദരികളായിട്ട് നിൽക്കുകയാണ്. നിറച്ച് ഈ വശത്തും ഉണ്ട് കണ്ടോ ശംഖുപുഷ്പം. ഇതോ ഞാൻ ആ കൊമ്പ് പിടിച്ച് താത്ത് കാണിച്ചു തരാം. പൊങ്ങി നിൽക്കുകയാണ് അവിടെ. ഇതാണ്ട ചെമ്പരത്തി ഇല, ചെമ്പരത്തിയുടെ തണ്ട് താത്ത് കാണിച്ചതാണ്. ഞാനിപ്പം കുറച്ച് ചെമ്പരത്തി കമ്പുകൾ ഇതിൽ നിന്ന് വെട്ടി കുറേ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നിറച്ച് പൂ വരാൻ വേണ്ടി. ഇത് കണ്ട ഈ ഭാഗത്ത് കണ്ടോ, നിറച്ച് ഞാൻ പറഞ്ഞൊരു 50 പൂവെങ്കിലും കാണുമെന്നു. അതൊരു ഭംഗിയാണ്. ആ ഭംഗിയെന്നല്ല, അതൊക്കെ എനിക്ക് പറിക്കാൻ പറ്റും. പിന്നെ വേണ്ടേ ഈ ചെമ്പരത്തി കഴിഞ്ഞിട്ട് നമുക്കിതാ ഞാൻ കണ്ടോ ചെമ്പരത്തി തണ്ട് കമ്പുകൾ വെട്ടി തണ്ടേ ഇവിടെ ഇവിടെ ഇങ്ങനെ 10 ഞാൻ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വേറൊരു ചെമ്പരത്തിയാണ് കേട്ടോ. ഇതിൽ ശംഖുപുഷ്പം ഇല്ല, ഇയാളൊരു സെപ്പറേറ്റ് ചെമ്പരത്തിയാണ്. ഞാൻ ഈ വഴിയിലിങ്ങനെ നട്ട് വെച്ചിരിക്കുന്നതാണ്. കണ്ടോ പൂ കണ്ടോ. പിന്നെ ഞാൻ കണ്ടില്ല, ഞാൻ പറഞ്ഞ ചെമ്പരത്തി കമ്പുകൾ ദാണ്ട് നട്ട് വെച്ചിരിക്കുന്നുണ്ട്. ദാണ്ടെ ഒരെണ്ണം. ഇത് നേരത്തെ ഞാൻ എങ്ങാണ്ട് നട്ടിരുന്ന ഒരു ചേന ഇപ്പോൾ കിളുത്ത് വരുന്നതാണ്. ദാണ്ടെ നമ്മുടെ വാവത അവിടെ കിടന്ന് വിളിക്കുന്നു. ദാണ്ടെ ഒരു ചെമ്പരത്തി, ദാണ്ടെ ഒരു ചെമ്പരത്തി കമ്പ്. അങ്ങനെ കുറേ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് തിരിച്ചു പോകാം. നമുക്ക് ദാണ്ടെ പിന്നെ പോയി. ഇത് ഞങ്ങളുടെ വഴിയാണ്. വഴിയൊക്കെ ഞാൻ വൃത്തിയാക്കിയതാണ്. ഇപ്പോൾ പുല്ല് പിടിച്ച്. പിന്നെ ദാണ്ടെ ഇവിടെ ഒരു ചെമ്പരത്തിയുണ്ട്. അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു പാമ്പുണ്ട് കേട്ടോ. ഒരു ഭംഗിയാക്കാൻ വേണ്ടി ഒരു പാമ്പ് വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ദാണ്ടെ ഇവിടെ ഒരു കുഞ്ഞു തെങ്ങ്. കിളുക്കണോ വേണ്ടേ എന്നും പറഞ്ഞ് നിൽക്കുന്ന ഒരു തെങ്ങുണ്ട്. പിന്നെ നമുക്ക് കാണേണ്ടത് ഒരു മാവാണ് കേട്ടോ. ആ മാവ് ഞാൻ എത്രയോ രൂപ എടുത്ത് വാങ്ങിച്ചതാണ് കണ്ട. ഈ മാവാണ് ഇത്. പക്ഷേ ഈ ഇടയ്ക്ക് അഗ്രികൾച്ചറിൽ നിന്ന് എന്ന് വെച്ചാൽ പ്രൈവറ്റ് അഗ്രികൾച്ചർ ഫാമിൽ നിന്നൊക്കെ ഒരു പെങ്കൊച്ചു വന്നപ്പം പറഞ്ഞ് ഇതിൻ്റെ പേര് ഓൾ സീസൺസ് മാവെന്നാണെന്ന്. എന്താണെന്ന് അറിഞ്ഞിട്ട് ഏതായാലും താണ്ടെ ഒരു മാങ്ങ കണ്ണുവിടാതിരിക്കാൻ വേണ്ടി ഇതാ ഉണ്ടായി കിടപ്പുണ്ട് നോക്കിക്കേ. ഇത് കണ്ടോ ഒരു മാങ്ങ കണ്ട കിടക്കുന്നത്. ഭയങ്കര കാര്യമായി പോയി. ആ സാറിയല്ല, കുഞ്ഞല്ലേ. എനിക്ക് തോന്നിപ്പോൾ ഇത് താഴ്ന്ന് ഒരു രണ്ടടി പൊക്കമില്ല, ഒരു 1.5 പൊക്കമേ ഉള്ളൂ. അങ്ങനെ കിളുത്ത് വരുന്നു മാങ്ങ. ദാണ്ടെ നേരത്തെ 2-3 മാങ്ങ ഇതിലുണ്ടായിട്ടുണ്ട്. അന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഇപ്പം നമ്മൾ മാങ്ങയിലൊക്കെ ഒരു കറുത്ത പാടൊക്കെ ഉണ്ട്.
അതുകൊണ്ട് ചീത്തയാണോന്ന് പറഞ്ഞുകൂടാ. ഏതായാലും കിളുത്ത് വരട്ടെ, നമുക്ക് അതിനെ എടുത്ത് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. കുറച്ച് വലുതായി, കാണാൻ പറ്റുന്നില്ലല്ലേ, ഭയങ്കര ആൾ. ഒരെണ്ണ ഉള്ളെങ്കിലും വലിയ ഒളിച്ചു കിടപ്പുകാരിയാണ്. ഞാൻ ഇതിപ്പം ഓരോ പ്രാവശ്യം ഇങ്ങനെ വെള്ളം ഒഴിക്കുമ്പം തെളുത്ത് തെളുത്ത് വരും. അപ്പോൾ നമുക്ക് ഈ മാവിൻ്റെ കാര്യം അങ്ങനെ ഇരിക്കട്ടെ. ഞാനൊരു തെങ്ങ് കൊണ്ട് വെച്ചിട്ടുണ്ട്, ആ തെങ്ങിനെ കാണിക്കാം. ഈ തെങ്ങ് കണ്ടോ, ഇത് 700 രൂപ എന്ന് പറഞ്ഞാൽ ഫാമിൽ നിന്ന് തന്നതാണ്, അഗ്രികൾച്ചർ ഫാം. ഞാൻ പറഞ്ഞില്ലേ ഗവൺമെൻറ്റിൻ്റെ അല്ല, ഈ പ്രൈവറ്റ് ഫാമിൽ നിന്ന്. പക്ഷേ ഇത് കിളുക്കാൻ തുടങ്ങിയണ്ടോ. പക്ഷേ ഇതിൻ്റെ കൂടെ ഒരു 600 രൂപയ്ക്കൊരു കോട്ടക്കോണം മാവെന്ന് പറഞ്ഞ് തന്നത് ഉണ്ടാകാൻ നിൽക്കുന്നേ. ഇനി അവരെ വിളിക്കണം, വിളിച്ച് ചോദിക്കണം. നമുക്ക് രൂപയും കൊടുത്തിട്ട് പിന്നെ ചോദിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ ചോദിക്കണം. ഇതാണ് തെങ്ങ് കണ്ട, ഇതാണ് നമ്മുടെ കോട്ടക്കോണം മാവെന്നും പറഞ്ഞ് 600 രൂപയ്ക്ക് തന്നത്. ഇത് വെച്ചതുപോലെ തന്നെ നിൽക്കുന്നു. ഇതിന് വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ വളമൊക്കെ ഇട്ടു, പക്ഷേ ഇതൊന്നും ഒരു രക്ഷയും ആയില്ല. എന്താണെന്ന് ചോദിക്കണം, ഇല്ലെങ്കിൽ അവർ വേറെ മാവ് കൊണ്ട് തരേണ്ടി വരും, അത്രയേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ വഴക്കുണ്ടാക്കും. പിന്നെ ഇതൊരു പ്രത്യേക ടൈപ്പ് വാഴയാണ് കേട്ടോ, ഇതിൻ്റെ പേര് കൂമ്പില്ല എന്നാണ്. ഇത് പണ്ടൊക്കെ ഇവിടെ ഭയങ്കര സുലഭമായിട്ട് നിന്നാണ്, ഇപ്പോൾ ഇവിടെ കാണാനേ ഇല്ല. ഇത് ഞാൻ കോഴഞ്ചേരിയിൽ നിന്ന് എൻ്റെ മരുമകളുടെ വീട്ടിൽ നിന്ന് ഒരു തൈ കൊണ്ടുവന്ന് അത് കിളുത്തു, അത് കൊലച്ചു, പിന്നെ അത് ഒടിഞ്ഞു വീണ് പോയി. പിന്നെയും ഞാൻ വിചാരിച്ചു കണ്ട ഒടിഞ്ഞു വീണ് പോയതാണ് കണ്ട ഇതിൻ്റെ ഇത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇതിനെ കിളുക്കൂലായിരിക്കും എന്ന് വിഷമിച്ചിരുന്നപ്പം രണ്ട് കുഞ്ഞു തൈകൾ കിളുത്തു വന്ന് കിളുക്കുമെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ കണ്ട ഇവിടെ ഒരു മാവ് നിൽപ്പുണ്ട്. ആ മാവ് ഒരു ശക്തിയില്ലാത്ത മാവാണ് കേട്ടോ, അത് കണ്ടോ. ആ മാവിന് കണ്ട ഒരു മുരിങ്ങയെ വെച്ച് മുരിങ്ങ കമ്പ് വെച്ച് നമ്മൾ തടം കൊടുത്തിരിക്കും, തട ഹെൽപ്പ് കൊടുത്തിരിക്കുകയാണ്. പക്ഷേ ആ മുരിങ്ങയൊക്കെ കിളുത്തു വരുന്നു, ഇത് കിളുക്കുമെന്ന് അറിഞ്ഞൂടാ. പിന്നെ ഒരു നാരകം ഞാൻ നട്ടിട്ടുണ്ട്, ഇതൊന്ന് കായ്ച്ചെങ്കിൽ മതിയായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷത്തിരിക്കും. ഇത് മാത്രമല്ല, ഒന്നും കൂടെ ഉണ്ട് വേണ്ടേ. അത് രണ്ടും ഒരുമിച്ച് നട്ടതാണ്, പക്ഷേ ഇയാൾ വേറൊരു ടൈപ്പായിട്ടാണ് കിളുക്കുന്നത്, ഇയാൾ വേറൊരു ടൈപ്പായിട്ടാണ് കിളുക്കുന്നത്. എങ്ങനെയെങ്കിലും കിളുത്ത് വന്നെങ്കിൽ മതിയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നമുക്ക് അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.